ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ചിങ്ങമാസം മുഴുവനായി ചൊല്ലേണ്ട അതിശക്തിയാർന്ന ഒരു സ്വിച്ച്വേർഡിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. നമ്മൾ തുടർച്ചയായി മലയാള മാസം 1-ാം തീയതി മുതൽക്ക് ആ മാസം അവസാനം വരെയും ചൊല്ലേണ്ട പല വിധത്തിലുള്ള സ്വിച്ച്വേർഡുകളെ കുറിച്ച് നേരത്തെ തന്നെ ഓരോ വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിങ്ങമാസം 1-ാം തീയതി മുതൽക്ക് ചിങ്ങമാസം അവസാനം വരെയും നമ്മുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുവാനും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാര മാർഗം എന്ന വണ്ണവും നമുക്ക് ഈ സ്വിച്ച്വേർഡ് തുടർച്ചയായി ചൊല്ലാവുന്നതാണ്. എല്ലാവരുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ്. ചിലർക്ക് പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, മറ്റു ചിലർക്ക് സമാധാനമില്ലായ്മ, അതുപോലെ തന്നെ സന്തോഷമില്ലായ്മ, കൂടാതെ ഐശ്വര്യമില്ലായ്മ എന്നിവയെല്ലാം ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ വിധത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുവാനായി ഇന്ന് ഈ പ്രപഞ്ചത്തിൽ പല വിധത്തിലുള്ള സ്വിച്ച്വേർഡുകളുണ്ട്. പ്രപഞ്ചശക്തി സ്വിച്ച്വേർഡുകൾ മുഖാന്തരം നമുക്ക് നമ്മുടെ രീതിയിലേക്ക് വശീകരിക്കപ്പെടുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ എന്ന് മുതൽക്കാണോ വന്നു തുടങ്ങുന്നത് അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അത്രയും പവർഫുൾ ആണ്. എങ്ങനെയാണോ നമ്മൾ ദൈവീക ശക്തി വിശ്വസിച്ച് മന്ത്രജപങ്ങളും പൂജകളും വഴിപാടുകളും ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചശക്തിയെ വിശ്വസിച്ച് നമ്മൾ സ്വിച്ച്വേർഡുകളും ഏഞ്ചൽ നമ്പറുകളും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും എല്ലാം ചെയ്യുന്നത്. കർമ്മ എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചശക്തിയും. നിങ്ങൾ എന്താണോ ഈ പ്രപഞ്ചത്തിലേക്ക് സമർപ്പിക്കുന്നത്, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ ആ മനസ്സിലുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ പ്രപഞ്ചം അതുതന്നെ നിങ്ങൾക്ക് തിരികെ നൽകുന്നതായിരിക്കും. അതാണ് ഈ പ്രപഞ്ചശക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ ഏതു കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണോ ഈ സ്വിച്ച്വേർഡുകൾ ചൊല്ലിത്തുടങ്ങുന്നത്, ആ കാര്യം നിങ്ങൾക്ക് 21 ദിവസം കൊണ്ട് നടന്നു കിട്ടുന്നതായിരിക്കും. അതായത് ഒരു മാസം മുഴുവൻ ഞാൻ ചൊല്ലാനായിട്ട് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് 21 ദിവസം ആകുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ഉദാഹരണത്തിന് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഈ സ്വിച്ച്വേർഡ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും രീതിയിൽ മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടണമെന്നാണെങ്കിൽ തീർച്ചയായും ആ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ഈ പ്രപഞ്ചശക്തി നമ്മുടെ മുൻപിലേക്ക് കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ വീട് പണി മുടങ്ങിക്കിടക്കുകയാണ് എന്തു കാരണം എന്ന് പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരായിക്കോട്ടെ, അതല്ല തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവരായിക്കോട്ടെ, അതുമല്ല ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം ഒരുപാട് പ്രഷർ അനുഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആ വിധത്തിലുള്ള എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സ്വിച്ച്വേർഡാണ് ഇപ്പോൾ ഞാൻ പറയുവാൻ പോകുന്നത്. മാത്രമല്ല ആർക്കെല്ലാം ഈ സ്വിച്ച്വേർഡ് ചൊല്ലാം, ആർക്കു വേണമെങ്കിലും ഈ സ്വിച്ച്വേർഡുകൾ ചൊല്ലാവുന്നതാണ്. നമ്മുടെ വീഡിയോകളിലൂടെ സ്വിച്ച്വേർഡുകളെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചും പറയുമ്പോൾ ഒരു നിബന്ധന മാത്രമേ ഞാൻ പറയുവാനുള്ളൂ, കാരണം വിശ്വാസം മാത്രം നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് സമർപ്പിക്കുക എന്ന്. കുളിക്കണമെന്നോ നോൺ വെജ് കഴിച്ചിരിക്കരുത് എന്നോ പീരിയഡ് സമയങ്ങളിൽ ചൊല്ലരുത് എന്നോ എന്ന യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും ഈ സ്വിച്ച്വേർഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയ്ക്ക് ഇല്ല. ചിലർക്ക് ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്തോടൊപ്പം ദൈവീക ശക്തിയുടെ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചിലർ പൂജാമുറിയിൽ ചെന്നുകൊണ്ടിരുന്ന് നമുക്ക് ഈ സ്വിച്ച്വേർഡുകൾ ചൊല്ലുന്നവരും ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ മാത്രം നോൺ വെജ് കഴിച്ചതിന് ശേഷമോ അതല്ലെങ്കിൽ പീരിയഡ് സമയങ്ങളിലോ ഈ സ്വിച്ച്വേർഡുകൾ നിങ്ങൾ ചൊല്ലുമ്പോൾ പൂജാമുറിയിൽ ചെല്ലാതെ പുറത്തെവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ഈ സ്വിച്ച്വേർഡ് ചൊല്ലാവുന്നതാണ്. ഇനി ഈ സ്വിച്ച്വേർഡ് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് നിങ്ങളുടെ മനസ്സ് ഏതു നിമിഷത്തിലാണോ സമാധാനത്തോടുകൂടിയും ശാന്തമായും യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും നമ്മുടെ ചുറ്റും ഇല്ലാതെയും ഇരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ചൊല്ലാം. അത് രാവിലെ മുതൽക്ക് കിടന്നുറങ്ങുവാൻ പോകുന്നത് വരെയും ഏത് സമയത്താണോ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഈ സ്വിച്ച്വേർഡ് ചൊല്ലാവുന്നതാണ്. ഇനി ഈ സ്വിച്ച്വേർഡ് എത്ര തവണ നമ്മൾ ചൊല്ലണം? വെറും 21 തവണ മാത്രം ഒരു ദിവസത്തിൽ നമുക്ക് ഈ സ്വിച്ച്വേർഡ് ചൊല്ലിയാൽ മതിയാകുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം, അതിന് എണ്ണമൊന്നും കണക്കില്ല. ചുരുങ്ങിയത് 21 തവണ ഒരു ദിവസത്തിൽ നിങ്ങൾ ഈ സ്വിച്ച്വേർഡ് ചൊല്ലി നോക്കുക. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാനും അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, ഐശ്വര്യം, പണം എന്നിവയെല്ലാം
നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതെല്ലാം നമുക്ക് തിരിച്ചു ലഭിക്കുമോ എന്ന് പോലും അറിയില്ല. എന്തോ ജീവിതം ഇങ്ങനെ പോകുന്നു, അതിനോടൊപ്പം ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ മനസ്സ് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ചൊല്ലി നോക്കുക. ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നടക്കുന്ന ഒരു സ്വിച്ച് വേർഡാണ്. അതുപോലെ തന്നെ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ചൊല്ലുന്നതിലൂടെ കരസ്ഥമാക്കുന്നത്. ഇനി ചിലർക്ക് ഒരു സംശയമുണ്ടാകും, ഒരു മാസം മുഴുവൻ, അതായത് ചിങ്ങമാസം മുഴുവൻ നമുക്ക് ഈ സ്വിച്ച് വേർഡ് ചൊല്ലണോ? ഒരു ദിവസം നമ്മൾ ചൊല്ലാൻ സാധിച്ചില്ല, അതല്ലെങ്കിൽ നാലോ അഞ്ചോ ദിവസം നമുക്ക് മറന്നുപോയി എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്ന്? ഒരു തരത്തിലും വിഷമിക്കേണ്ട. ചുരുങ്ങിയത് 21 ദിവസം നിങ്ങൾ തുടർച്ചയായി ചൊല്ലാനായിട്ട് ശ്രമിക്കുക. അതങ്ങനെ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ ആ സമയത്തെല്ലാം ഈ വാക്ക് നിങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കുക. അതുമല്ല, നിങ്ങൾക്ക് മറന്നു പോകും എന്നുണ്ടെങ്കിൽ രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നമ്മുടെ ഇടത് ഉള്ളം കയ്യിൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ആ സ്വിച്ച് വേർഡ് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇടയ്ക്കിടെ നിങ്ങൾ ആ സ്വിച്ച് വേർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് ചൊല്ലാനുള്ള പ്രവണത ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ വിചാരിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഏത് കാര്യം ആഗ്രഹിച്ചാണ് ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിലും ആ കാര്യം നടന്നു കിട്ടിയതായി ഈ പ്രപഞ്ചത്തിനെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ആ സന്തോഷം നമ്മൾ അനുഭവിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ സ്വിച്ച് വേർഡ് ചൊല്ലുവാനായിട്ട്. ഉദാഹരണത്തിന്, ഒരു വീട് കിട്ടിയാൽ, വീടില്ലാത്തവർ ഒരുപാട് പേരുണ്ട്, അവർക്ക് സ്വന്തമായ ഒരു വീട് എന്നത് ഒരു സ്വപ്നമായിരിക്കും. ആ സ്വപ്ന സാക്ഷാത്കാരം നടന്നു കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര മാത്രം സന്തോഷമുണ്ടാകും. ആ സന്തോഷം നിങ്ങൾ ഈ പ്രപഞ്ചത്തിന് മുൻപിൽ പ്രകടിപ്പിച്ചു നോക്കുക. ഉറപ്പായും നിങ്ങൾക്കൊരു വീട് എന്നുള്ള ആഗ്രഹം നിറവേറി കിട്ടുവാനായിട്ട് ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രം നിങ്ങൾ കാത്തിരുന്നാൽ മതിയാകും. അതല്ല, പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യം, അതല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് പണം കിട്ടുവാനുണ്ട്, അവർ തിരികെ തരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ നിങ്ങളെ നേരിൽ കണ്ട് ആ പണം തന്ന് നിങ്ങളുമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റിയെടുക്കുന്നതായിരിക്കും. അത്രയും ഫലം തരുന്ന ഈ സ്വിച്ച് വേർഡ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ സ്വിച്ച് വേർഡ് എപ്പോൾ മുതൽ ചൊല്ലിത്തുടങ്ങണമെന്നാൽ ഈ വരുന്ന 17-ാം തീയതി, അതായത് ശനിയാഴ്ച ചിങ്ങമാസം 1-ാം തീയതി ആരംഭിക്കുകയാണ്. അന്ന് മുതൽക്ക് നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ് ചൊല്ലി തുടങ്ങാവുന്നതാണ്. ഒരു പക്ഷേ ഈ വീഡിയോ കുറച്ച് വൈകിയാണ് കാണുന്നത് എങ്കിലും കൂടി നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്ന അന്ന് മുതൽക്ക് ചൊല്ലി തുടങ്ങാവുന്നതാണ്. വിശേഷപ്പെട്ട സ്വിച്ച് വേർഡ് ഇതാണ്, ബൊണാൻസ. ബൊണാൻസ എന്ന സ്വിച്ച് വേർഡിൻ്റെ അർത്ഥം ഭാഗ്യം അല്ലെങ്കിൽ ലക്ക് എന്നെല്ലാം പറയില്ലേ, അതിനെയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കുക എന്നുള്ള ഒരു വാക്കാണ് ഈ ബൊണാൻസ എന്ന് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണെങ്കിലും ഭാഗ്യം മുഖാന്തരം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഈ ബൊണാൻസ എന്ന വാക്കിൻ്റെ പരിപൂർണമായ അർത്ഥമായി കണക്കാക്കപ്പെടുന്നത്. അതിനാൽ നമ്മുടെ ജീവിതത്തിലും ബൊണാൻസ എന്ന സ്വിച്ച് വേർഡ് മുഖാന്തരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടുകൂടി മാത്രം നിങ്ങൾ ഈ വാക്ക് തുടർച്ചയായി ചൊല്ലി നോക്കുക. അതുപോലെ തന്നെ ഈ വാക്ക് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ ചിന്താഗതിയാണ് ഈ പ്രപഞ്ചം ഏറ്റെടുക്കുന്നത്. അതിനാൽ തന്നെ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഈ വാക്ക് നിങ്ങൾ ചൊല്ലരുത്. പൂർണ്ണമായും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് മാത്രം ഈ വാക്ക് നിങ്ങൾ തുടർച്ചയായി ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.